ഹൈദരാബാദ് സാമ്രാജ്യത്വം തകരട്ടെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. തൂക്കുകയർ മുറുകുന്നതിന് തൊട്ടു മുൻപ് ലാഹോർ ജയിലിന്റെ ബതിൽക്കെട്ടുകളെ പ്രകമ്പനം കൊള്ളിച്ച മുദ്രാവാക്യങ്ങളാണിത്. 23-ാം വയസ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച രാജ്യസ്നേഹി, അതെ ഭഗത് സിംഗ്. ലാലാ ലജ്പത് റായിയുടെ കൊലപാതകം, നാടകീയ രക്ഷപ്പെടൽ, അസംബ്ലിയിലെ ബോംബേറ്, ജയിലിലെ സമരം, വധശിക്ഷ, നിരവധിയുണ്ട് ഈ രാജ്യസ്നേഹിയെ കുറിച്ച് പറയാൻ. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ലയർപൂർ ജില്ലയിലുള്ള ബംഗ ഗ്രാമത്തിലെ ഒരു സിഖ് കർഷക കുടുംബത്തിൽ 1907 സെപ്റ്റംബർ 28 ഭഗത് സിംഗ് ജനിച്ചത്. അച്ഛൻ സർദാർ കിഷൻ സിംഗ്, അമ്മ വിദ്യാവതി. ഈ ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു ഭഗത്. ആദ്യത്തെ മകൻ ജഗത് സിംഗ് 11-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞിരുന്നു. ഭഗത് സിംഗിന്റെ ജനന ദിവസം തന്നെയാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടിരുന്ന പിതാവും രണ്ട് പിതൃ സഹോദരന്മാരും ജയിൽ മോചിതരാകുന്നത്. ഭാഗ്യമുള്ള കുട്ടി എന്നർത്ഥം വരുന്ന ഭഗോൺ വാല എന്ന പേരിട്ടത് മുത്തശ്ശിയായിരുന്നു. ഈ പേരിൽ നിന്നുമാണ് പിന്നീട് ഭഗത് സിംഗ് എന്ന പേരുണ്ടായത്. ഭഗത് സിംഗിന്റെ ബന്ധുക്കളിൽ ചിലർ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരായിരുന്നു, ചിലർ മഹാരാജ രഞ്ജിത് സിംഗിന്റെ പടയാളികളായും ജോലി ചെയ്തിട്ടുണ്ട്. ഭഗതിന്റെ മുത്തച്ഛൻ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ആര്യ സമാജത്തിൽ അംഗമായിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സ്വഭാവവും ജീവിത രീതിയും ഭഗതിനെ ഏറെയളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അക്കാലത്തെ മറ്റ് സിഖ് വിശ്വാസികളെ പോലെ ഭഗതും സ്കൂൾ വിദ്യാഭ്യാസത്തിനായി വിദ്യാലയങ്ങളിൽ പോയിട്ടില്ല. ബ്രിട്ടീഷ് ഭരണത്തോട് വിധേയത്വം പുലർത്തുന്ന വിദ്യാലയങ്ങളിൽ പോകുന്നത് മുത്തച്ഛനിഷ്ടമല്ലായിരുന്നു. ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ദയാനന്ദ ആംഗ്ലോ വേദിക് ഹൈസ്കൂളിലാണ് ഭഗത് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭഗത് സിംഗിന് 12 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്നത്. നിരപരാധികൾ വെടിയേറ്റ് വീണ ഈ സംഭവം ചെറുപ്പക്കാരിൽ ദേശഭക്തി ആളിക്കത്തിച്ചു. ബാലനായിരിക്കുമ്പോൾ തന്നെ ഭഗത്തിന്റെ ജീവിതത്തിൽ ദേശസ്നേഹത്തിന്റെ മുള പൊട്ടിയിരുന്നു. 1920 മഹാത്മാഗാന്ധി നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ 13-ാമത്തെ വയസ്സിൽ ഭഗത് സിംഗ് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായി മാറി. നിസ്സഹരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഉപേക്ഷിച്ചു ലാഹോറിലുള്ള നാഷണൽ കോളേജിൽ ചേർന്നു. പഠന വിഷയങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും ഭഗത് ഒരേപോലെ പ്രാമുഖ്യം നൽകിയിരുന്നു. ചരിത്രവും രാഷ്ട്രതന്ത്രവും ഭഗത്തിന്റെ ഇഷ്ട വിഷയങ്ങളായിരുന്നു. ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായി സംവദിക്കുന്നത് ഭഗത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗാന്ധിജിയുടെ അക്രമരഹിത സമര രീതിയോട് പൊരുത്തപ്പെടാൻ ഭഗത് സിംഗിന് കഴിഞ്ഞിരുന്നില്ല. കാരണം ബ്രിട്ടൻ ഈ നിരായുധരായ സമര പോരാളികളെ പോലും സായുധമായാണ് നേരിട്ടിരുന്നത്. ചൗരി ചൗര സംഭവത്തെ തുടർന്നുണ്ടായ കലാപങ്ങളിൽ നിരപരാധികളായ ഗ്രാമീണരെ ബ്രിട്ടീഷ് പട്ടാളം വധിക്കുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ വിപ്ലവത്തിന്റെ പാത സ്വീകരിക്കുവാനുള്ള ഭഗത്തിന്റെ തീരുമാനത്തെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് തന്റെ ലക്ഷ്യങ്ങളോട് സമരസപ്പെടുന്നു എന്നു കണ്ട വിവിധങ്ങളായ സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കാനും ആരംഭിച്ചു. 1926 ദസറാ ദിനത്തിൽ ലാഹോറിലുണ്ടായ ബോംബേറ് സ്ഫോടനത്തിൽ സിംഗിന്റെ ഇടപെടൽ ആരോപിച്ച് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഭഗത് സജീവ വിപ്ലവത്തിലേക്ക് കടക്കുന്നത്. 60,000 രൂപയുടെ ജാമ്യത്തിൽ സിംഗിനെ കോടതി വിട്ടയച്ചു. 1924 കാൺപൂരിൽ വെച്ച് അദ്ദേഹം സച്ചീന്ദ്രനാഥ് സന്യാൽ ആരംഭിച്ച ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയിൽ അംഗമായി. ചന്ദ്രശേഖർ ആസാദായിരുന്നു അതിന്റെ ഒരു പ്രധാന സംഘാടകൻ. അങ്ങനെ ആസാദുമായി വളരെ അടുത്തിടപെടകാൻ ഭഗത്തിന് അവസരം ലഭിച്ചു. 1925 അദ്ദേഹം ലാഹോറിലേക്ക് തിരിച്ചുപോയി. അടുത്ത വർഷം അദ്ദേഹം കുറച്ച് സഹപ്രവർത്തകരോടൊപ്പം നവജവാൻ ഭാരത് സഭ എന്ന പേരിൽ ഒരു സായുധ വിപ്ലവ സംഘടന രൂപീകരിച്ചു. 1926 ഭഗത് സോഹൻ സിംഗ് ജോഷുമായി ബന്ധം സ്ഥാപിച്ചു. അതുവഴി വർക്കേഴ്സ് ആൻഡ് പെസൻസ് പാർട്ടി എന്ന സംഘടനയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. വർക്കേഴ്സ് ആൻഡ് പെസൻസ് പാർട്ടി കീർത്തി എന്ന പേരിൽ ഒരു മാസിക അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. പഞ്ചാബി ഭാഷയിലായിരുന്നു പ്രസിദ്ധീകരണം. അതിനടുത്ത വർഷം ഭഗത് സിംഗ് കീർത്തിയുടെ പത്രാധിപ സമിതിയിൽ അംഗമാവുകയും ചെയ്തു.
1927 കക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധപ്പെട്ട് കീർത്തിയിൽ വന്ന ഒരു ലേഖനത്തിന്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലായി. അക്കാലത്ത് വിദ്രോഹി എന്ന അപരനാമത്തിലാണ് ഭഗത് സിംഗ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ആ സമയത്ത് തന്നെ വിവിധ പത്രമാസികകൾക്ക് വേണ്ടി സിംഗ് ലേഖനങ്ങളും എഴുതുമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്ക് സ്വയംഭരണം നൽകാനുള്ള സാധ്യതയെ പറ്റി അന്വേഷിക്കുന്നതിനായി 1928 സർ ജോൺ സൈമണിന്റെ ചുമതലയിൽ സൈമൺ കമ്മീഷൻ രൂപവൽക്കരിച്ചു. സൈമൺ കമ്മീഷനിൽ ഇന്ത്യൻ പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 1928 ഒക്ടോബർ 30 ലാഹോറിൽ ലാലാ ലജ്പത് റായുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ വളരെ സമാധാനപരമായി ഒരു പ്രതിഷേധ പ്രകടനം നടന്നു. പോലീസ് മേധാവി സ്കോട്ടിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ നിഷ്ഠൂരമായി ലാത്തിച്ചാർജ് ചെയ്തു. ഭീകരമർദ്ദനത്തിനിരയായ ലാലാ ലജ്പത് റായ് മരിക്കുകയാണുണ്ടായത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ സംഭവം ഒച്ചപ്പാടായെങ്കിലും തങ്ങൾക്കെതിരെ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു അധികൃതർ. ഭഗത് സിംഗും ലാലാ ലജ്പത് റായും തമ്മിൽ ചില ആശയപരമായ തർക്കങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ചോരയ്ക്ക് ചോര എന്ന സന്ദേശമാണ് ബ്രിട്ടന് നൽകേണ്ടത് എന്ന അഭിപ്രായമാണ് ഭഗത് സിംഗ് അന്ന് മുന്നോട്ട് വച്ചത്. മരണമടയുന്ന ഓരോ ഇന്ത്യക്കാരനും പകരമായി 10 ബ്രിട്ടീഷുകാരെയെങ്കിലും കൊല്ലണം എന്ന് ഭഗത് സിംഗ് സുഹൃത്തുക്കളോടായി പറഞ്ഞു. ഈ കൃത്യത്തിനായി ഭഗത് സിംഗും രാജ്ഗുരുവും ചന്ദ്രശേഖർ ആസാദും നിയോഗിക്കപ്പെട്ടു. എന്നാൽ സ്കോട്ടിനു പകരം ജോൺ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നിർഭാഗ്യവശാൽ വധിക്കപ്പെട്ടത്. ഈ കർത്തവ്യത്തിൽ പങ്കെടുത്ത ജയഗോപാൽ എന്ന പ്രവർത്തകനാണ് പിന്നീട് കോടതിയിൽ കൂറുമാറി ജോൺ സാൻഡേഴ്സ് കേസിൽ വാദിഭാഗം ചേർന്ന് ഭഗത് സിംഗിനെയും സുഹൃത്തുക്കളെയും ഒറ്റുകൊടുത്തത്. ഈ കൃത്യം നടത്തിയ ശേഷം ഇവർ രക്ഷപ്പെട്ടു. പോലീസിനപ്പോ അവരെ പിടികൂടാൻ ആയിരുന്നില്ല, പോലീസ് അവരെ പിടികൂടാൻ എത്തിയതുമില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസംബ്ലിയിൽ ബോംബേറ് നടത്തു. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ബോംബേറ്. ആളപായം ഉണ്ടാക്കലല്ലായിരുന്നു ബോംബേറിലൂടെ ഭഗത് സിംഗിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ ബധിര കർണങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളുടെ ശബ്ദം എത്തിക്കുക എന്നതായിരുന്നു ആ ബോംബേറിന്റെ നിയോഗം. ബോംബെറിഞ്ഞ ശേഷം ഉണ്ടായ ബഹളത്തിനിടെ വേണമെങ്കിൽ ഭഗത് സിംഗിനും കൂട്ടാളികളായ ബടുകേശ്വർ ദത്തിനും അവിടെ നിന്നും കടന്നുകളയാമായിരുന്നു. പക്ഷേ അവരതിന് മിനക്കെടാതെ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയാണുണ്ടായത്. പിടിക്കപ്പെടുമ്പോൾ ഭഗത് സിംഗിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കൈത്തോക്കുമുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സാൻഡേഴ്സിനെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച അതേ കൈത്തോക്ക്, അത് അസംബ്ലി ബോംബേറിംഗിൽ അറസ്റ്റിലായ ഭഗത് സിംഗിനെ സാൻഡേഴ്സ് വധക്കേസിലും പ്രതിയാക്കി. 1930 നടന്ന ദണ്ഡിയാത്രയ്ക്കും ഉപ്പുകൊറുക്കൽ സമരത്തിനും ശേഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സകല ബന്ധങ്ങളും ആടിയുലഞ്ഞിരിക്കുകയായിരുന്നു. വട്ടമേശ സമ്മേളനങ്ങൾക്കായി ഇന്ത്യയിലെ നേതാക്കളെ ബ്രിട്ടൻ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. 1 വട്ടമേശ സമ്മേളനം ഗാന്ധിജി ബഹിഷ്കരിച്ചു. 1931 ഫെബ്രുവരി ആയപ്പോഴേക്കും ബ്രിട്ടൻ ഒന്നുകൂടി അയഞ്ഞു. ഇർവിൻ പ്രഭുവിനെ ചർച്ചകൾക്കായി നിയോഗിക്കുകയും ചെയ്തു. ഗാന്ധിജിയും ഇർവിനും കൂടി ഫെബ്രുവരി 17 മുതൽ മാർച്ച് 5 ചർച്ചകൾ നടത്തി. ഈ ചർച്ചയ്ക്കിടെ അഹിംസാ മാർഗത്തിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷ് ജയിലുകളിൽ നിറഞ്ഞിരുന്ന സകല സേനാനികളെയും വിട്ടയക്കാൻ ധാരണയായി. എന്നാൽ കൊലപാതക കുറ്റത്തിന്, അതും ഒരു ബ്രിട്ടീഷ് പോലീസിനെ വെടിവെച്ചു കൊന്നു എന്ന കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്നിരുന്ന ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും അവരുടെ മാത്രം ശിക്ഷ ഇളവു ചെയ്തില്ല. ഗാന്ധിജി ഇർവിൻ സന്ധി പിൽക്കാലത്തും ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ പഠന വിഷയങ്ങളായെങ്കിലും അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ ആ സന്ധിക്ക് ശേഷവും ഒരു മുറുമുറുപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ പോകുന്ന ബ്രിട്ടീഷ് സർക്കാരുമായി എങ്ങനെ ഒരു സന്ധിയിലേർപ്പെടും എന്നതായിരുന്നു മുറുമുറുപ്പിന്റെ പ്രധാന കാരണം. 1931 മാർച്ച് 24 ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും തൂക്കിക്കൊല്ലേണ്ടിയിരുന്ന നാൾ. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ നിശ്ചയിച്ച ദിവസത്തിന്റെ തലേന്ന് മുതൽ ലാഹോർ നഗരം അതിനെതിരായ പ്രകടനങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമായി തീർന്നു. നഗരവാസികൾ ഒന്നാകെ ഇളകി ഇരമ്പി വന്ന് ജയിലിന് ചുറ്റും നിരന്നു. ജനക്കൂട്ടം ജയിൽ ആക്രമിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ട് അധികൃതർ തൂക്കിക്കൊല മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിന്റെ സൂചനകളിൽ വിശ്വസിച്ച ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ വളരെ പെട്ടെന്ന് നിശ്ചയിച്ച ദിവസത്തിന്റെ തലേന്നു സന്ധിക്ക് തിരക്കിട്ട് ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ഭഗത് സിംഗിനെ അറിയിച്ചപ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ ഭഗത് സിംഗ് പറഞ്ഞു, എനിക്ക് അരമണിക്കൂർ കൂടി തരണം, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകം തീർക്കുക. ആ അപേക്ഷ അനുവദിക്കപ്പെട്ടു. അരമണിക്കൂറിനുള്ളിൽ പുസ്തകം വായിച്ചു തീർത്ത് ഭഗത് സിംഗ് സ്വന്തം മരണത്തിന് തയ്യാറായി.
ആ പുസ്തകം ലെനിന്റെ ജീവചരിത്രമായിരുന്നു. തൂക്കുമരത്തിൽ കൊണ്ടു ചെന്ന് നിർത്തിയപ്പോൾ പതിവുള്ളതുപോലെ മുഖം കറുത്ത തുണി കൊണ്ട് മറയ്ക്കുവാൻ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ മരണം ഞങ്ങൾ സ്വയം വരിച്ചതാണ്, അതുകൊണ്ട് കൊലക്കയർ ഞങ്ങൾ തന്നെ കഴുത്തിൽ അണിഞ്ഞുകൊള്ളാമെന്ന് പ്രഖ്യാപിച്ച് മൂന്ന് പേരും സ്വയം കൊലക്കയർ കഴുത്തിലേക്ക് അണിഞ്ഞു. തൂക്കുകയർ മുറുകും മുൻപ് മൂന്ന് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയും ചെയ്തു. ഇൻക്വിലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തകരട്ടെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. മാർച്ച് 23 വൈകിട്ട് 7:30 ബ്രിട്ടീഷുകാർ വധശിക്ഷ നടപ്പാക്കി. പുറത്തു കാത്തുനിന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാതെ ജയിലിലെ മൃതശരീരങ്ങൾ പുറകുവശത്തെ മതിലു പൊളിച്ച് ലാഹോറിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ഗന്ധസിംഗ് വാല ഗ്രാമത്തിൽ വച്ച് ദഹിപ്പിച്ചു. ആ പോരാളികളുടെ ചാരം സത്ലജ് നദിയിൽ ഒഴുകുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖ്ദേവിനെയും കൊലമരത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ മഹാത്മജി കുറ്റകരമായ അനാസ്ഥ കാണിച്ചു എന്നത് എക്കാലത്തെയും ഒരു തോന്നലാണ്. ഗാന്ധി ഇർവിൻ സന്ധികളുടെ വ്യവസ്ഥകളിൽ മഹാത്മാഗാന്ധി നിർബന്ധപൂർവം ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ ആ വിപ്ലവകാരികളുടെ ജീവൻ രക്ഷിക്കാനുള്ള വ്യവസ്ഥ കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമായിരുന്നു. ജവഹർലാൽ നെഹ്റു പോലും അതിനുവേണ്ടി മഹാത്മാഗാന്ധിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ജയിലിലടക്കപ്പെട്ട 10,000 സ്വാതന്ത്ര്യ സമര സേനാനികളെ വിട്ടയക്കുവാൻ ഈ വ്യവസ്ഥ ഉണ്ടായപ്പോൾ ബോംബ് കേസുകൾ പോലുള്ള ഗുരുതരമായ കുറ്റങ്ങളുടെ പേരിൽ ഭഗത് സിംഗിനെയും മറ്റും വിട്ടയക്കാനാവില്ലെന്ന ബ്രിട്ടീഷ് അധികൃതരുടെ തീരുമാനത്തിന് മഹാത്മജി വഴങ്ങുകയായിരുന്നു. താൻ വിലക്കിയിട്ടും കൂട്ടാക്കാതെ ആക്രമണത്തിന്റെ വഴി സ്വീകരിച്ചവരെന്ന നിലയിൽ ഭഗത് സിംഗിനോടും കൂട്ടാളികളോടും ഗാന്ധിജിക്കുണ്ടായിരുന്ന അതൃപ്തിയും ആ വഴങ്ങലിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. സ്വാതന്ത്ര്യ സമരത്തിൽ സായുധപാത സ്വീകരിച്ച എല്ലാ പോരാളികളോടും തന്റെ കടുത്ത അഹിംസാപക്ഷ നിലപാടിന്റെ പേരിൽ മഹാത്മാഗാന്ധി ഈ അതൃപ്തിയും എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടും ഈ എതിർപ്പ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഗാന്ധിജി നിലനിർത്തിപ്പോന്നിരുന്നു. ഒരു വർഗീയവാദിയുടെ വെടിയേറ്റ് 1948 ബിർള ഹൌസിൽ പിടഞ്ഞു തീർന്ന മഹാത്മാഗാന്ധിയുടെ യുഗപ്രഭാവത്വമുള്ള രക്തസാക്ഷിത്വ ചരിത്രത്തെക്കാൾ ഒട്ടും താഴെയല്ല 24-ാമത്തെ വയസ്സിൽ കൊലക്കയറിൽ പിടഞ്ഞു തീർന്ന ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം. ഹിംസയുടെ മാർഗം അവലംബിച്ചു എന്നതുകൊണ്ട് ആ ഹ്രസ്വ ജീവിതം ഉയർത്തിപ്പിടിച്ച കളങ്കമറ്റ മൂല്യബോധവും ആത്മാർത്ഥതയും അസാധുവാകുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലെ സുദീർഘവും സങ്കീർണവും പലവിധ ധാരണകൾ ഉൾച്ചേർന്നതുമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ ഹിംസയുടെയും അഹിംസയുടെയും മാനദണ്ഡങ്ങൾ മാത്രം വച്ച് ശരിതെറ്റുകൾ പൂർണ്ണമായും നിർണയിക്കാവുന്നതല്ല. ഭഗത് സിംഗ് തെളിയിച്ച അഗ്നിനാളം ഇന്നും കെട്ടിട്ടില്ല. പുതിയ വിപ്ലവ ശബ്ദങ്ങൾക്ക് ഭഗത് സിംഗ് എന്ന ചുവടെടുത്ത് കൂടിയെത്തുന്നത് അതുകൊണ്ടാണ്. എല്ലാ എതിർ ശബ്ദങ്ങളെയും നവീകരണ പോരാട്ടങ്ങളെയും ഭഗത് സിംഗിന്റെ പേര് കൂട്ടി തന്നെയേ ഓരോ ഇന്ത്യക്കാരനും വരും നാളുകളിലും വായിക്കും.